2023 ജനുവരി 15 ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക ഏകദിന മാച്ച് നമ്മുടെ സ്പോർട്സ് ഹബ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. നിങ്ങളൊക്കെ ടിക്കറ്റ് എടുത്ത് കളി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ പ്രധാന എൻട്രൻസ് കഴിഞ്ഞ് മുന്നോട്ട് വന്ന് ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ഇവിടെയായിരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചെക്കിംഗ് പോയിൻ്റ് വരുന്നത്. മെയിൻ ചെക്കിംഗ് പോയിന്റിൽ വെച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ബാഗും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കും. അപ്പോൾ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ ബാഗിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും. ഒരു കാര്യം ഓർക്കണം, ഇവിടെ ക്ലോക്കിംഗ് റൂം ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ബാഗും കാര്യങ്ങളും ഒന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവേണ്ടി വരും. കളി കാണാൻ എത്തുന്നവർ മെയിൻ എൻട്രൻസ് വഴിയാണ് വരേണ്ടത്. ഗ്രൗണ്ടിന്റെ മുന്നിൽ എത്തിയാൽ ഇടത് ഭാഗത്ത് ABCD സെക്ടറുകളാണ് ഉള്ളത്. പവലിയനിലേക്കുള്ള ഔട്ടർ ഗേറ്റുകളായ 18, 22 ടെറസിലേക്കുള്ള 13, 14, 17 ഔട്ടർ ഗേറ്റുകളും ഈ ഭാഗത്താണ്. നേരെ മുന്നിലുള്ളത് ഈ പവലിയനാണ്. ഇവിടേക്ക് ടിക്കറ്റ് എടുത്തവർ ഗേറ്റ് നമ്പർ 10 അകത്തേക്ക് കടക്കണം. വലത് ഭാഗത്തേക്ക് FGHJ സെക്ടറുകളാണ് ഉള്ളത്. പവലിയനിലേക്കുള്ള 1, 3, 8 നമ്പർ ഗേറ്റുകളും ടെറസിലേക്കുള്ള 2, 4, 9 നമ്പർ ഗേറ്റുകളുമാണ് ഈ ഭാഗത്ത് ഉണ്ടാവുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മത്സരത്തിനിടെ ഗ്രൗണ്ടിന് പുറത്തിറങ്ങിയാൽ റീ എൻട്രി അനുവദിക്കുന്നതല്ല. അപ്പൊ ടിക്കറ്റിന്റെ ഡെമോ എന്റെ കയ്യിലുണ്ട്. ടിക്കറ്റ് നമുക്ക് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും ഏത് പവലിയനാണെന്ന്. ഇപ്പോ ഡെമോയിൽ പവലിയൻ ഡി ആണ്. അപ്പോൾ നമ്മൾ മെയിൻ ചെക്ക് പോയിന്റ് കഴിഞ്ഞ് ഉള്ളിലേക്ക് നടക്കുമ്പോൾ അവിടെ എൻക്വയറി പോയിന്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സൈൻ ബോർഡുകൾ ഉണ്ടാവും. അതിൽ നോക്കി നമ്മൾ പവലിയൻ ഡി ആണെങ്കിൽ ആ ഡിന്റെ അടുത്തേക്ക് നടക്കുക. അവിടെ എത്തിയതിന് ശേഷം നമ്മുടെ ഔട്ടർ ഗേറ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ ടിക്കറ്റിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് 18 എന്ന് പറയുന്ന ഔട്ടർ ഗേറ്റ് ആണ്. അപ്പോൾ 18 എന്ന് പറയുന്ന ഗേറ്റിലൂടെ നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കടന്നതിന് ശേഷം പിന്നീട് നമ്മുടെ സീറ്റിലേക്ക് കടക്കുന്നത് ഇന്നർ ഗേറ്റ് വഴിയാണ്. ഇന്നർ ഗേറ്റ് ടിക്കറ്റിൽ B11 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ B11 ഉള്ളിലോട്ട് കടന്ന് നിങ്ങൾ ലോവർ ടയറിലാണ് സീറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ സീറ്റ് നമ്പറുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഇവിടെ സീറ്റ് നമ്പർ Row A എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയിൽ നമ്മുടെ കൃത്യമായ സീറ്റിൽ പോയി നമുക്ക് ഇരിക്കാം. ഇനി നിങ്ങൾ അപ്പർ ടയറിലാണ് സീറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ സീറ്റ് നമ്പർ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ നേരത്തെ എത്തി നമുക്ക് ഇഷ്ടമുള്ള സീറ്റിൽ പോയി ഇരിക്കാം. ലോവർ ടയറുകൾ അവൈലബിൾ ആയിട്ടുള്ള സീറ്റിലേക്ക് വരുന്നത് നമ്മുടെ ഇന്നർ ഗേറ്റ് കടന്നായിരിക്കും. ലോവർ ടയറിൽ സീറ്റ് ബുക്ക് ചെയ്തവർക്കുള്ള ഫുഡ് ഫെസിലിറ്റീസ് ഒക്കെ ഫസ്റ്റ് ലെവലിലെ ഫ്ലോറിലുണ്ടാവും. അതുപോലെ അപ്പർ ടയറിൽ സീറ്റ് ബുക്ക് ചെയ്തവർക്കുള്ള ഫുഡ് ഫെസിലിറ്റീസ് തേർഡ് ലെവലിലായിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് ലെവലിൽ ഫുഡ് ഫെസിലിറ്റീസ് ഉണ്ടാവില്ല, പകരം ബാത്റൂം ഒക്കെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഗവൺമെൻറ്റും കോർപ്പറേഷനും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വേണം നിങ്ങൾ മാച്ചിന് വരാൻ. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളൊക്കെ പാഡണിഞ്ഞ് ക്രീസിലേക്ക് വരുന്നതും അവരുടെ ബൗണ്ടറികളൊക്കെ കണ്ട് ആഘോഷിക്കുന്നതുമെല്ലാം അതിനൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ്. നമുക്കതിന് എന്തായാലും സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് ജനുവരി 15 ഗ്രീൻഫീൽഡിൽ വെച്ച് കാണാം.